നിൽക്കുന്നുണ്ട്. അത് ഞാൻ എടാ ആ ഇവന്റ് മാനേജ്മെന്റ് കാരൻ സതീഷ് പണ്ഡിതനെ കണ്ടോടാ. അയാളോ ആണി എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവന്റ് കാര്യം എടാ പണ്ഡിത നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക ഇവിടെ വേണം. അത് ഞാൻ എനിക്കാണോ ആനക്കാണോ കൂടുതൽ നേരം എന്ന് നോക്കുക. എന്താ ചേട്ടാ സംശയമുണ്ടോ? അത് നിനക്ക് തന്നെയാ കൂടുതൽ നല്ല കളർ കേട്ടോ. ഇരുത്തു കൂടി നടക്കുന്നത് സൂക്ഷിക്കണം. ഒരു റിഫ്ലക്ടർ നിന്റെ മുമ്പിലും പുറകിലും വെച്ചാൽ നല്ലതായിരിക്കും. ഒത്തിരി വണ്ടികൾ വരുന്നതാ, ഇടിച്ചിട്ടു പോവും. എടാ നീ എല്ലാ കാര്യം ഏർപ്പാട് ചെയ്തു, എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലടാ. ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. ആ നിന്റെ ഞാൻ ഒന്നും പറയുന്നില്ല. പണ്ട് യേശുക്രിസ്തു ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഏറ്റെടുത്തതാ, പിന്നെ അങ്ങനെ കാണുന്ന ആ കുരിശിന്റെ പേരില്ല. അതല്ല ചേട്ടാ ഈ യേശുക്രിസ്തു എന്റെ പൊന്നെ, നീ എന്നെ നാണം കെടുത്തി അടങ്ങുള്ളല്ലേടാ. ഏത് നേരത്താണ് ഇവനെ പണിയേപ്പിക്കാൻ എനിക്ക് തോന്നുന്നു. അച്ഛൻ വരുന്നുണ്ട്. ചേട്ടന്റെ അച്ഛനല്ലേ ഇന്നാള് ഭിത്തിയെ ചെറിയെന്ന് പറഞ്ഞത്. അച്ഛോ ഈശോ അഭിഷേകിട്ട് സ്തുതിയായിരിക്കട്ടെ. ഇവിടുത്തെ അച്ഛനാ വികാരി അച്ഛൻ, അച്ഛനൊക്കെ ഒരു സ്തുതി കൊടുക്കണം. എടാ തമ്മിയേ എന്തൊക്കെയുണ്ട് കുഞ്ഞേ കാര്യങ്ങൾ? നന്നായിട്ട് നടക്കുന്നുണ്ട് അച്ഛൻ. ഇതാ ഞാൻ പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റുകാരൻ സതീഷ് കേട്ടോ. എടാ നീ എന്തിനാ അവിടെ നിന്ന് പരിഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒന്ന് ഇങ്ങോട്ട് വന്നാ ഞാൻ നോക്കട്ടെ. വേണ്ട വേണ്ട, അവിടെ നിന്ന് പറഞ്ഞാ മതി. അച്ഛൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലടാ. എനിക്ക് ഇങ്ങനെയുള്ളവരെ ഭയങ്കര പേടിയാ. അവർക്ക് യാതൊരു പരിസര ബോധവും ഇല്ല. ഈ വികാരം കൂടുതലുള്ളവരെ. എടാ പൊട്ടാ, ഈ വികാരി എന്ന് പറഞ്ഞോണ്ടല്ലോ അതൊരു സ്ഥാനമാ. ഇത് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛനാണ്. അയ്യോ അയ്യോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അമ്മയെ മോനെ നീ വെറുതെ എന്നെ പതിപ്പിക്കണ്ട. ഞാൻ കുറച്ച് നാളുകളായിട്ടാണ് അതൊക്കെ കാണുന്നത്. എന്റെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമല്ല അച്ഛാ. അല്ല ഇതാണ് നമ്മുടെ പാപ്പി അറിയോ? പാപ്പി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് നാളായിട്ട് കണ്ടിട്ട് എന്താ ഇവിടെ? അതാ ഇവിടെ പൊരിച്ച കോഴി ചപ്പാത്തി കിട്ടുന്നത്. പൊരിച്ചത് കോഴിയും ചപ്പാത്തിയും ഇപ്പൊ തന്നെ നിനക്ക് കിട്ടും. അതുകൊണ്ടെങ്കിലും നീ പള്ളിയിൽ വന്നിട്ടുണ്ടല്ലോ. എന്റെ പാപ്പി ഞാനൊരു സംശയം കൊണ്ട് ചോദിക്കാം, പള്ളിയിൽ കാണാറില്ലോ? എത്ര നാളായിട്ട് നീ പള്ളി വന്നേ? ഇരിക്കുന്ന ഇവനുണ്ടല്ലോ, ഇവനാ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞ പാപ്പിപ്പാരെന്ന് പറഞ്ഞിടും. അച്ഛാ സത്യഗ്രസ്തനിക്ക് മൂന്ന് പ്രാവശ്യം പള്ളി വന്നാ മതി. അച്ഛാ രണ്ടു പ്രാവശ്യം എടുത്തോണ്ട് ഒന്നും നടന്നോണ്ട്. അതിരിക്കട്ടെ, അച്ഛനാ വന്നു വഴിയാ കപ്പേറിന്റെ വീട്ടിൽ കയറിയായിരുന്നു. മനസ്സിലായി? അല്ല ഞാൻ വരുന്ന വഴിക്ക് കപ്പേരെ കണ്ടായിരുന്നു. അതേ മാറ്റിന്റെ മോണം തന്നെ. എന്റെ മോനെ പാപ്പി നീ നാട്ടിക്കണ്ടേ? നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, ഞാൻ ഇങ്ങനെ സംഗതിയും ചെയ്യില്ല. പിന്നെ നിന്റെ ഷബ്നിയാറിന്റെ കാര്യം ഞാൻ നമ്മുടെ തിരുമേനിയോട് പറയണമെങ്കിൽ നീ മര്യാദക്ക് ഞാൻ പറയണം. അത് പറയുന്നതിന് വിശ്വാസമുണ്ട്. അങ്ങനെ പറയുന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ ഇത്തവണ വിചാരിക്കരുത്. നിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ടോ? നീ അയാളൊക്കെ ഉണ്ടാവല്ലോ പപ്പി. പണ്ടച്ഛനടുത്തേനെ കയറ്റി പിടിച്ച് തന്നിട്ട് നീ കൊണ്ടില്ലേലും അവൾ കൊണ്ടുവരണം, നീ കൊടുത്തില്ലേലും അവൾ ഉടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? അതോടെ നിന്നെ ഞാൻ ഉടുത്തിട്ട് അച്ഛാ ഉടുത്തുണ്ട്. അവളെ അച്ഛാ എന്റെ വീട്ടിലെ കയറ്റിയാണ് അച്ഛാ.
തോന്നി ആരോടാ ചെയ്യ വിശ്വസിക്കണ എന്റെ മോനെ അത് നമ്മുടെ എന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇവന്റെ മാനേജ്മെന്റ് സതീഷ് പണ്ടെന്ന് പറഞ്ഞവനാണ് അച്ഛാ ഒരു വശപ്പശ്ശേ എന്താ ചേക്കാ അപ്പൊ അച്ഛാ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ആ ഓഫീസിലോട്ട് പോവാ കേട്ടോ പിന്നെ വേറെ ആരാ വന്ന് ചെയ്യുന്നത് അത് നീ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി കൊള്ളാം നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ആണോ അച്ഛോ ഇത് അവിടെ അല്ലമ്മ ഒന്ന് എടുത്തോട്ടെ അച്ഛാ അല്ലെങ്കിൽ ആംബുലൻസ് അവിടെ ഇടിച്ചിട്ട് പോകും ഹലോ മനുഷ്യനെ നിങ്ങളിത് എവിടെയാ ഞാൻ പള്ളിയിലടി അതെ വനിതാ സമ്മേളനക്കാരൻ ഞാൻ വന്നായിരുന്നു ആ തോമ്മയുടെ ഭാര്യ ഏത് കളർ സാരി ഉടുക്കുന്നു അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് സാരി ഉടുക്കാൻ അറുപത് മോഡലിലെ അത്ര പേരടിച്ചാൽ 2000 മോഡലാണ് കൂടി നീ ഏതെങ്കിലും ഒന്ന് സാരി എടുത്തോണ്ട് അടിക്കാൻ മതിയാ അതെ നിങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് വച്ചിട്ട് പോണുണ്ടോ അവിടെ മഹാപ്രശ്നമായിട്ട് വരും ദയവായിട്ട് നീ ഇങ്ങനത്തെ കുട്ടികളൊന്നും ചെയ്യരുത് പിന്നെ ഒരു കാര്യം നിനക്കറിയാമല്ലോ നിന്റെ ഇഷ്ടപണിയാറിന്റെ കാര്യം ഉറപ്പായിട്ടും ഞാൻ തിരുമേനിയോട് പറയാം അത് പറയണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് നിൽക്കണം അറിയോ അച്ഛാ എനിക്ക് വിശ്വസിക്കാൻ വാച്ചനെ പറയുകയും മാത്രം ഞാൻ ആരോടും മിണ്ടില്ല നമ്മുടെ പള്ളിയിൽ പിള്ളേരുന്നില്ലാണോ വേറെ പള്ളിയിൽ പിള്ളേരെ നടക്കുന്ന എല്ലാ ആഴ്ചയിലും മാമോദീസായും സംഘസമിതിയും നമ്മുടെ നടക്കുന്നില്ല എന്നിട്ടാണോ വേറെ പള്ളിയിൽ നിന്ന് പിള്ളേരെ ഇവിടെ വരുത്തുന്നത് അതല്ലോ എന്താണ് കൾച്ചറൽ പ്രോഗ്രാം 100 പിള്ളേരെ വേണമെന്നാ പറഞ്ഞത് അത് തേക്കാൻ മിസ്സായി അച്ഛോ മാത്രം വേണ്ട കേട്ടോ ഈശോ മിശിയായി സുഖമായിരിക്കട്ടെ അച്ഛോ സ്ഥിരീകരിക്കട്ടെ സ്ഥിരീകരിക്കട്ടെ എന്നോട് ബഹുമാനത്തിലാണോ അച്ഛോ ഇടക്കിടക്കൊക്കെ ഒന്ന് നന്നാവണ്ടേ അച്ഛോ അതുകൊണ്ട് പറഞ്ഞു പോയത് അയ്യോ അച്ചാമ്മയോ അത് അച്ഛൻ തന്നെ വിളിച്ചാൽ മതിയോ എനിക്ക് അവളുടെ ഭാര്യയൊക്കെ തറിയൊക്കെ നമ്മുടെ മക്കളെന്ത് ചെയ്യും പിള്ളേരെ നോട്ടെ ആ ആനയുടെ അടുത്ത് ഒരു ചേച്ചി നിൽക്കുന്നതാണ് അതാണ് അച്ചാമ്മ ചേച്ചി നിങ്ങൾ അങ്ങോട്ട് അച്ഛോ അച്ഛൻ മറന്നോ അതിന് കാരണം അച്ഛൻ തന്നെ അച്ഛോ അച്ഛൻ കഴിഞ്ഞ കമ്മിറ്റിയിലെ കാര്യം മറന്നോ അച്ഛൻ തന്നെയല്ലേ പിള്ളേരോട് പറഞ്ഞത് ഈ പ്രാവശ്യത്തെ പരിപാടിക്ക് വെറൈറ്റി ഒരു ഐറ്റം വേണമെന്നത് ഇംഗ്ലീഷിൽ മനസ്സിലായില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനത് അംഗീകരിച്ചത്
ഇങ്ങനെ പച്ചക്ക് എഴുതാൻ കൊള്ളാമോടാ മാറ്റവനെ
കാണിക്കാതെ വെള്ളോടുത്തിട്ട് കൊണ്ടുപോ നമ്മുടെ കുഞ്ഞിറ്റും മരുന്നും. കുഞ്ഞിക്ക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമേരിക്കൻ ജീവിതം എങ്ങനെയുണ്ട്? മിക്കവാറും പെരുന്നാൾ കഴിയുമ്പോഴത്തേനും കുഞ്ഞിറ്റിന് അസുഖമായിക്കോ, പേടിക്കേണ്ട. കുഞ്ഞിച്ചായോ ചൂടാക്കാൻ ഒന്നുമില്ലായോ? എടാ വാക്കി, നീ എല്ലാം കണ്ടില്ലേ എത്ര ഡോളർ ഞാൻ മുടക്കിയിരിക്കുന്നത്? ഓ പിന്നെ ഞാൻ അതല്ല പറഞ്ഞത്, മറ്റേത് ഒന്നുമില്ലായോ? മറ്റേത് അവർക്ക് വഴി ഉണ്ടാക്ക. ഓ ദൈവം, ഇനി ഒരു പുതിയ വഴിയും ഇപ്പോഴുള്ള വഴികൾ കാരണം വീട്ടിൽ ചെല്ലാൻ പെട്ടെന്ന പാട് എനിക്കേ അറിയാവൂ. അന്നേരം അവർ പുതിയ വഴി. കുഞ്ഞചായ, അമേരിക്കൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒബാമ കെയർ വന്നോ? പിന്നെ അതിന്റെ പേരിലെ കുത്തി എന്റേതല്ലേ വർക്കി? ആ പേപ്പർ വന്നത് ഞാനും കണ്ടായിരുന്നു. കുഞ്ഞചായ ഒബാമയുടെ നാട്ടിൽ നിൽക്കണല്ലേ, തിരക്കേണ്ട. കുഞ്ഞചായ മോളമ്മ ഇനി വന്നില്ലായോ? അവളും വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലേ തമ്മിൽ കാണുകയുള്ളൂ എന്നൊക്കെ കേട്ടല്ലോ, ശരിയാണോ? അതേടാ വർക്കി, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ അവൾ ഡ്യൂട്ടിക്ക് പോകും. രാവിലെ അവൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാനും പോകും. ഞായറാഴ്ച ഞങ്ങൾ ഉറപ്പാണ്. മറ്റു ദിവസങ്ങളിൽ മുഴുവൻ ജോലി, ഞായറാഴ്ച രണ്ടും കൂടി കൂടി അടിച്ച് ഓഫാകുകയും ചെയ്യും. എന്റെ ദൈവമേ, ഇവിടെ ആർന്നെങ്കിൽ ഞാൻ രണ്ടെണ്ണ അടിക്കുകയും ചെയ്യും, ഞാൻ കിടക്കുകയും ചെയ്യും. അച്ഛാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് എങ്ങനെയാ ഈ മൂന്നെണ്ണം ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണേ? അച്ഛാ പിന്നെ അവിടെ നിങ്ങൾക്ക് രണ്ട് വീടും മൂന്നാല് കാറും ഉണ്ടെന്ന് കേട്ടു, ശരിയാണോ? ഇവിടെ നിന്ന് തിരുമേനിമാരൊക്കെ വരുമ്പോ അവിടെയാ താമസമില്ലേ? അതിനൊക്കെ മുട്ടിഞ്ഞ ചെലവല്ല ഇവന്മാരൊക്കെ തീറ്റി പോറ്റണ്ടേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാമാന്യം നല്ല പേയുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ദൈവമേ, ദൈവമേ, അതിനിടയ്ക്ക് പട്ടിയും കടിച്ചു പേയും പിടിച്ചു, കഷ്ടം. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പള്ളിക്ക് പുറകുവശത്തുള്ള കപ്പകാലായി ചാരായം വിൽക്കുന്നുണ്ട്. ദയവായി ഭക്തജനങ്ങൾ ആരും ആ വഴിക്ക് പോകരുത്. ഞാൻ കുറച്ച് നേരമായിട്ട് തപ്പി നടക്കുക. അച്ഛോ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഒരു ചുതി തന്നാലേ അച്ഛാ? ഏതായാലും ഒഴി വഴിക്ക് പോവല്ലേ, നല്ല കാര്യത്തിന് പോവാണല്ലോ. അച്ഛന്റെ ഒരു ചുതി ആവശ്യം. ഇനി ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇനി തമ്മി, ഞാൻ നിന്റെ ബുദ്ധിനെ കുറിച്ച് ഒരു സെക്കൻഡ് നേരം സംസാരിക്കാൻ പോകുന്നു. നിന്നെ കാണുമ്പോണ്ടല്ല മഹാബുദ്ധി എന്നെ. അല്ല, ഈ അവിടെ ശരിക്കും നമ്മുടെ ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ടോ? എന്താ അച്ഛാ, അങ്ങോട്ട് പോകണം തോന്നുന്നുണ്ടോ? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞല്ലേ അച്ഛാ, വർക്കി പോവുകയും ചെയ്തു. അവറാന്റെ കപ്പക്കാലയുടെ കാര്യത്തിൽ തീരുമാനമായി. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ അച്ഛാ. ക്ഷണിച്ചില്ലായിരുന്നോടാ?
തിരുമേനി കൃത്യം ആറ് അമ്പതിന് എത്തിയേക്കാം എന്നാ പറഞ്ഞത്. എന്റെ കാണുന്നില്ലോടാ, നീ ഒന്ന് വിളിച്ചു നോക്കിയാൽ. ഹലോ, തിരുമേനിയാണോ? തിരുമേനി എവിടെ എത്തി? ഇവിടെ സമയമായല്ലോ. നോമ്പാ എത്തി, പള്ളിയിലേക്ക് തിരിയ. ഓ ദേ, തിരുമേനി എത്തി, തിരുമേനി എത്തി. എന്ന്